ഇന്ന് നമ്മൾ മലപ്പുറംകാരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ഓട്ടടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിന് കുത്തപ്പം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതിങ്ങനെ കുത്തിയെടുക്കുന്നതുകൊണ്ടാണോ ആ ഒരു പേര് വന്നത് എന്ന് എനിക്കറിയില്ല. അതുപോലെ ഓട്ടട എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. പക്ഷെ ഇത് ചില സ്ഥലങ്ങളിൽ മുട്ടയപ്പം എന്ന രീതിയിൽ വരുന്നുണ്ട്. കാരണം അതിൽ മുട്ട ചേർത്തിട്ടാണ് അവർ തയ്യാറാക്കുന്നത്. പക്ഷെ നമ്മൾ മലബാറുകാരുടെ ഓട്ടട തികച്ചും വ്യത്യസ്തമാണ്. അതിൽ നമ്മൾ മുട്ടയൊന്നും ചേർക്കാറില്ല, അരി അരച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പം നമ്മുടെ അരിയുടെ അളവ് എന്ന് പറഞ്ഞാൽ കപ്പളവിൽ പറയുകയാണെങ്കിൽ 2.5 കപ്പോളം അരി എടുത്തിട്ടുണ്ട്. കപ്പ് എടുക്കുമ്പോൾ നല്ല കുമിച്ചെണ്ണ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ 2.5 കപ്പ് അരി ഞാനിപ്പോൾ അളന്നെടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് അരി ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് കുതിരാനായിട്ട് വെക്കണം. ഏകദേശം 1.5 മണിക്കൂറോളം വെക്കണം. നമ്മളിത് രാത്രിയാണ് വെക്കുന്നത്, എന്നിട്ട് രാവിലെ എടുക്കുകയാണ് ചെയ്യാറ്. എന്നിട്ട് നമുക്കിതിലെ വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഈ അരി മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഈ ഒരു അരി ഇടുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കണം. അപ്പം നമ്മുടെ അരിയുടെ ആ ഒപ്പത്തിന് നിൽക്കുന്ന വെള്ളം മതി. അരക്കുന്ന സമയത്ത് വെള്ളം കുറഞ്ഞാലും ഒരിക്കലും കൂടരുത്. ഇനിയിപ്പോൾ അരിൻ്റെ താഴെ നിന്നാലും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ അരക്കാൻ കഴിയും. കാരണം അരച്ച് വരുമ്പം അരിയിൽ തന്നെ വെള്ളം വരും. അപ്പം നിങ്ങൾ കൂടുതൽ ഒരിക്കലും ഒഴിക്കരുത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അരി അരച്ചതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ പാത്രം എടുക്കുമ്പോൾ ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ എടുക്കാതിരിക്കുക കേട്ടോ. കാരണം നമ്മളിതിലേക്ക് ഇനി ചൂടുവെള്ളം ഒഴിക്കാനുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം ഇവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തിളച്ച വെള്ളം തന്നെയാണ് നമുക്കിതിലേക്ക് ഒഴിക്കേണ്ടത്. ഏകദേശം ഞാൻ 1 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒഴിക്കുന്ന സമയത്ത് തന്നെ അത് പെട്ടെന്ന് നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ മാവ് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് കട്ട കുത്തി വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ അങ്ങനെ പെട്ടെന്ന് ആവുന്നുണ്ടെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി. സാധാരണ വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്നാണ്ട് കലക്കി എടുത്താൽ മതി. അപ്പോൾ അതങ്ങോട്ട് റെഡിയാവും. നമ്മൾ അരി അരക്കുന്ന ആ സമയത്തുള്ള വെള്ളം കുറവാണെങ്കിൽ ചൂടുവെള്ളം ഈ സമയത്ത് നമ്മൾ കൂട്ടി ഒഴിച്ചാൽ മതി. ഒരിക്കലും അരി അരക്കുമ്പോൾ വെള്ളം കൂടാൻ പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചൂടുവെള്ളം വളരെ കുറച്ചേ നമുക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോഴും നമ്മുടെ ഓട്ടട ശരിയാവാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ചിരവിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. 1 കാ കപ്പ് മുതൽ നിങ്ങൾക്ക് 1/2 കപ്പോളം തേങ്ങ വരെ ചേർത്ത് കൊടുക്കുക. അതിൽ കൂടുതലൊന്നും ചേർക്കേണ്ട കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് മാവ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ മാവ് ഒരിക്കലും കട്ടി ഭയങ്കര കട്ടി ആവരുത്, എന്നാലും നല്ല ലൂസും ആവരുത്. അതിൻ്റെ ഇടയ്ക്കുള്ളൊരു കൺസിസ്റ്റൻസിയാണ് മാവ് ഉള്ളത്. എന്നിട്ട് നമ്മുടെ ഇവിടെ ഓട്ടടയുടെ ചട്ടി ഞാൻ ചൂടാവാൻ വെച്ചിട്ട് നല്ല ചൂടായിരിക്കണം കേട്ടോ. നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് നല്ല പോലെ ചൂടായിരിക്കുന്ന ചട്ടി ആയിരിക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് 2 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഹോള് വരുന്ന സമയത്ട് നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. മൂടി അങ്ങോട്ട് വയ്ക്കുക. പിന്നെ തീ പറയുകയാണെങ്കിൽ നമ്മൾ ഗ്യാസിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ആദ്യം വയ്ക്കുക. ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിം ആവണം. പിന്നെ കുറച്ച് നേരം വെച്ചതിന് ശേഷം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇല്ലെങ്കിൽ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ടാവും. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം കുറച്ച് നേരം കൂടെ മൂടി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അതേ ഈ പരുവത്തിൽ അങ്ങ് വന്നിട്ടുണ്ടാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഗ്യാസിലും ഓട്ടട ചുട്ടെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മളിത് കുത്തിയെടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ കുത്തി വേണം എടുക്കാനായിട്ട് കേട്ടോ. പിന്നെ ആദ്യം നമ്മൾ കുത്തുന്ന സമയത്ത് കിട്ടുന്നില്ല എങ്കിൽ കുറച്ച് നേരം കൂടെ അങ്ങനെ തുറന്ന് വെച്ചതിന് ശേഷം വയ്ക്കുക. എന്നാൽ അത് താനെ അങ്ങ് പിന്നെ നമുക്ക് എടുക്കാനായിട്ട് കിട്ടും. ഇങ്ങനെ സൈഡിൽ നിന്ന് കുത്തിയെടുക്കാനായിട്ട് കിട്ടും. പിന്നെ 2-ാമത്തെ മാവ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം ചുട്ട മാവിൻ്റെ ബാക്കിയൊന്നും ഈ ഒരു പാത്രത്തിൽ ഉണ്ടാവാതിരിക്കാൻ പാടില്ല കേട്ടോ. നല്ല പോലെ ക്ലീൻ ആയതിന് ശേഷം മാത്രം 2-ാമത് നമ്മൾ മാവ് ഒഴിക്കുക. ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ എല്ലാ ഓട്ടടയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരേപോലെ തന്നെ കിട്ടുള്ളൂ. മറ്റത് ചിലത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ചട്ടി ക്ലീൻ ആയിരിക്കണം നമ്മൾ അടുത്ത മാവ് ഒഴിക്കുന്ന സമയത്ത്. പിന്നെ നമ്മളിത് കഴിക്കുന്നത് ഒന്നെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ കൂടെ ആയിരിക്കും. തേങ്ങാപ്പാലിൽ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് കഴിക്കും. അതല്ലെങ്കിൽ തലേന്നത്തെ മീൻകറി ആണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക, നമ്മുടെ മലപ്പുറം സ്പെഷ്യൽ ഓട്ടട. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.